മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവത്തിലെ ഭഗവത്ഗീതയാണ് നമ്മുടെ ചർച്ച. ഭഗവത്ഗീതയുടെ സാഖ്യാ സന്ദർഭത്തിൽ 33-ാം ശ്ലോകം. ധർമ്മ്യം സംഗ്രാമം. ധർമ്മ്യശബ്ദത്തിൽ നിന്ന് കർമ്മത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളാണ് നാം കണ്ടുവന്നത്. അതിൽ സ്വധർമ്മം ബ്രാഹ്മണൻ്റെ, സ്വധർമ്മം ക്ഷത്രിയൻ്റെ എന്ന നിലയിൽ അതിൽ ആഹൂതിയെ പറഞ്ഞു വരുമ്പോഴാണ് നാം കഴിഞ്ഞ ഭാഗം നിർത്തിയത്. വൈശ്വാനരാത്മക അവ്യക്ത രൂപത്തിൽ ഭഗവാൻ ജീവികളുടെ എല്ലാം ഉദരത്തിൽ വസിക്കുന്നു. അദ്ദേഹത്തെ കഴിപ്പിക്കുന്നത് യജ്ഞരൂപമാണ്. ഏതൊരു ജീവിക്ക് ഏതൊരന്നം കൊടുക്കുമ്പോഴും പ്രാണാപാനാദികളായ പ്രാണങ്ങളെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ട് അവയ്ക്കായിട്ടുള്ള ആഹൂതിയെ ചെയ്യുന്നു എന്ന് സങ്കൽപ്പിച്ച് ഭഗവതർപ്പണമായി ചെയ്യുന്നുവോ അത് ആഹൂതി രൂപമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉത്തമന്മാരെ അല്ലാതെ അന്യരെ കഴിപ്പിക്കുന്നത് പാപമാണോ? ഒരിക്കലൊരാൾ ഒരാചാര്യശ്രേഷ്ഠനോട് ചോദിച്ചു, വഴിയിലിരിക്കുന്ന ഭിക്ഷക്കാർ ഉത്തമ പാത്രമോ അല്ലയോ? ഉത്തരം, പാത്രമാണെങ്കിൽ ഭഗവാനിൽ അന്നമെത്തും, ഇനി പാത്രമല്ലെങ്കിൽ വയറിൽ അന്നമെത്തും. അദ്ദേഹം പറഞ്ഞു കൊടുത്തത് അങ്ങനെയാണ്. ആ ഇരിക്കുന്നവൻ ഉത്തമപാത്രമാണെന്നിരിക്കട്ടെ, നിങ്ങൾ കൊടുത്ത അന്നം ഭഗവാനിലെത്തും. ഉത്തമപാത്രമല്ലാന്നിരിക്കട്ടെ, അയാളുടെ വയറ്റിൽ അന്നമെത്തും. നിങ്ങൾക്ക് തെറ്റൊന്നുമില്ല, പാപം ഏതായാലുമില്ല. അന്നത്തിന് എല്ലാവരും അധികാരിയാണ്, എല്ലാ ജീവിയും. നമ്മൾ ഇവിടെ യജ്ഞത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപാത്രമാണെങ്കിൽ ആ അന്നദാനം യജ്ഞമല്ലെന്നേ ഉള്ളൂ. ബ്രാഹ്മണൻ യജ്ഞം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിക്കുന്നതും ബ്രാഹ്മണൻ്റെ കർത്തവ്യമാണ്. സ്വയം ചെയ്യുകയും വേണം. കേവലം ദക്ഷിണാർത്ഥത്തിനായി മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത്, അതും കൂടി ധർമ്മയമാണ്. യജനം ചെയ്യുന്നവർക്ക് കൂടി മഹാപുണ്യമാണെങ്കിലും അങ്ങനെ പക്ഷിക്കാനായി മാത്രം ചെയ്യരുത്. എന്നാൽ ദീനനായി ന്യൂനതമമായ യജ്ഞവും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ചെയ്താൽ പ്രത്യവായത്തിന് ഭാഗഭാഗം. മൂന്നാമത് ദാനമാണ്. ക്ഷത്രിയ വൈശ്യാദികൾ ദാനം ചെയ്യണം. പ്രതിഗ്രഹമരുത്. പ്രതിഗ്രഹം ചെയ്യുന്നതിന് വളരെ കുറച്ച് വിചാരമേ ചെയ്യാവൂ. ഒന്ന് വാങ്ങുന്നവൻ ഏതൊരു ആളെ നോക്കിയാലും ഒന്നാമത്തത് വാങ്ങുന്നവനെല്ലായ്പ്പോഴും ചെറുതാണ്, ദാതാവ് വലുതാണ്. അതുകൊണ്ട് പ്രതിഗ്രഹീതാവിൻ്റെ അഞ്ജലി താഴെയാണ്, ദാതാവിൻ്റെ ദക്ഷിണഹസ്തം മുകളിലാണ്, വാങ്ങുന്നവൻ താഴെ തന്നെ. ചെറുതാക്കരുത്, വലുതാക്കുക. അഭിമാനത്തിൻ്റെ കാര്യമല്ല, ഉത്കർഷത്തിൻ്റെ കാര്യമാണ്. ജീവൻ ഉത്കർഷത്തിലാവുന്നത് പ്രകൃതിയാണ്. ദാനം വാങ്ങി ജീവിക്കുന്നത് പ്രഥമ അപകർഷമാണ്. അപ്പോൾ യാചനം കൊണ്ട് ദാനം പ്രാപ്തമാകുന്നതിൻ്റെ കാര്യം എന്തു പറയാനാണ്? അതിനെ സ്വവൃത്തി എന്ന് പറയുന്നു. ക്ഷത്രിയനും വൈശ്യനും ദാനം വാങ്ങരുത്. ബ്രാഹ്മണനെ എന്തുകൊണ്ട് ദാനം വാങ്ങാം? ഉത്തരം, അധ്യയനാദികളിൽ അവർ മുകളിലാണ്. അതുകൊണ്ട് പ്രതിഗ്രഹം വാങ്ങി അല്പം താഴ്ന്നാൽ ഒപ്പമാകും. ദാനാദി പ്രതിഗ്രഹത്തിൽ താഴെ
വിദ്യാദി ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമെന്നറിഞ്ഞ് പ്രണമിക്കുന്നു. എന്നാൽ സന്യാസിമാരും മറ്റും അതുപോലുള്ള ഗുരുജനങ്ങളുടെയും മറ്റും കാര്യം മറ്റൊന്നാണ്. അവർക്ക് നൽകുമ്പോൾ താലത്തിൽ വെച്ച് കാൽക്കൽ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് സ്വയം എടുക്കുന്നതിന് പറയുന്നു. അതായത് എൻ്റെ കൈകൾ താഴെയാണ്, അവിടുത്തെ കൈകൾ ഉയരെയാണ്. അങ്ങയുടെ കയ്യിൽ ദക്ഷിണ തരുന്നില്ല, തന്നാൽ ആ കരങ്ങൾ താഴെയാവും. അതുകൊണ്ട് ദക്ഷിണ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. അതിനാൽ ദക്ഷിണ മഹാത്മാക്കളുടെ ചരണങ്ങളിൽ സമർപ്പിക്കുക. സാരാംശം എന്തെന്നാൽ ദാനവും ദിവസേന ചെയ്യണം. ധർമ്മരൂപത്തിൽ അനേകവിധ കാര്യം ഇപ്രകാരം സ്ഥിതമാണ്. അവ മൂന്നും മുഖ്യമാണ്, നിത്യമാണ്. നൈമിത്തിക രൂപത്തിൽ എതിർച്ഛയാ വരുന്നത് മറ്റൊന്നാണ്, യുദ്ധാദികളാണ്. അതുകൊണ്ട് ധർമ്മ്യത്വാ സംഗ്രാമം അവശ്യ കർത്തവ്യമാണ്. ഇത് സൂചിപ്പിച്ചിരിക്കുന്നു. തഥ സ്വധർമ്മം കീർത്തിം ചഹിത്വാ, ധർമ്മ്യമായ സംഗ്രാമം ചെയ്തില്ലെങ്കിൽ സ്വധർമ്മഹാനി സ്പഷ്ടമാണെന്ന് പറയുന്നത് എന്തിന്? ധർമ്മം ചെയ്തില്ലെങ്കിൽ ധർമ്മ അഭാവം വരും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് കീർത്തിം ഹിത്വ എന്നതിന് സ്വധർമ്മം ഹിത്വ ഈ പരിണാമത്തെ മാനിക്കുക. അപ്പോൾ സംഗ്രാമം ന കരിഷ്യസി എന്നതിൻ്റെ അനുവാദം സ്വധർമ്മം ഹിത്വ എന്നതിനർത്ഥം സ്വധർമാചരണത്തിൽ നിന്നുണ്ടായ സഞ്ചിത പുണ്യത്തെയും വെടിഞ്ഞ്, സ്വധർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സഞ്ചിതമായ പുണ്യത്തെക്കൂടി വെടിഞ്ഞ് വർത്തമാന സംഗ്രാമം ധർമ്മത്തെ കളഞ്ഞു എന്നല്ല, ജീവിതത്തിൽ സമ്പാദിച്ച അന്യധർമ്മത്തെയും ക്ഷയിപ്പിച്ചു. നീ ഇതപര്യന്തം സമ്പാദിച്ചു കൂട്ടിയ പുണ്യങ്ങളെ മുഴുവൻ ക്ഷയിപ്പിച്ചു. ധർമ്മത്തിൻ്റെ ക്ഷയത്തിന് അനേക ഹേതു പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ. ധർമ്മക്ഷയത്തിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, കർത്തവ്യത്തിൻ്റെ പരിത്യാഗം ധർമ്മത്തെ ക്ഷയിപ്പിക്കും. യാതൊരുവൻ സ്വന്തം കർത്തവ്യത്തെ, കാലം ദേശം എന്നിവയുടെ സമ്മർദ്ദങ്ങളെ കൊണ്ടോ ദീനനായതുകൊണ്ടോ അറിവില്ലാതെയോ അന്യരുടെ നിർബന്ധങ്ങൾ കാരണമായോ ഒക്കെ പരിത്യജിക്കാറുണ്ട്. അഭിമാനം കൊണ്ടും പരിത്യജിക്കാറുണ്ട്. യാതൊരുവൻ ധർമ്മത്തെ പരിത്യജിക്കുന്നു, കർത്തവ്യമായ ധർമ്മത്തെ പരിത്യജിക്കുന്നു, അത് ധർമ്മത്തെ ക്ഷയിപ്പിക്കും. പാതിവ്രത്യം, അപരിഗ്രഹം, ശുചിത്വം, നിത്യാനുഷ്ഠാനം എല്ലാം കൃതകൃത്യതയോടെ ചെയ്ത് പുണ്യം സമ്പാദിക്കണം. എല്ലാം കൃതകൃത്യനായി ചെയ്തു വേണം പുണ്യം സമ്പാദിക്കാൻ. അങ്ങനെ പുണ്യം സമ്പാദിക്കുന്നതിനിടയിൽ ചിലരുമായി സമ്പർക്കത്തിലാവും, ഇതെല്ലാം ഉപേക്ഷിക്കും. കർത്തവ്യ പരിത്യാഗം ധർമ്മത്തെ ക്ഷയിപ്പിക്കുമെന്നറിയാതെ താൻ പുലർത്തിപ്പോന്ന പാതിവ്രത്യവും അപരിഗ്രഹവും ശുചിത്വവും നിത്യാനുഷ്ഠാനവും എല്ലാം കൃതകൃത്യതയോടെ ചെയ്തു പോന്നിട്ട് ഇതെല്ലാം ഉപേക്ഷിക്കും. കർത്തവ്യകർമ്മങ്ങൾ സമാപ്തമാകും. കാണുന്നതെല്ലാം തിന്ന് പാതിവ്രത്യവും കളഞ്ഞ് പവിത്രതയും അസ്തമിച്ച് പുണ്യം ക്ഷയിക്കാൻ തുടങ്ങും. ഹിമാലയത്തിലെ ഗുഹയൊന്നിൽ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു.
അദ്ദേഹം 50 വർഷം ബ്രഹ്മചാരിയായി അവിടെ തപസ് ചെയ്തു. ഒരു ദിവസം അയാൾ പതിച്ചു. ആയത് ആചരണമില്ലാത്ത ആളാണെങ്കിൽ പുണ്യം നിലനിൽക്കുമോ? പതുക്കെ പതുക്കെ ക്ഷരിതമായിത്തീരും. അധർമാചരണം കൊണ്ട് ധർമ്മം ക്ഷയിക്കുമെന്നത് രണ്ട്, കർത്തവ്യ പരിത്യാഗം ധർമ്മത്തെ ക്ഷയിപ്പിക്കും. അച്ഛൻ അമ്മ സഹോദരങ്ങൾ അവിടെയൊക്കെ വന്ന് ജനിച്ചാൽ അവരൊക്കെ ഉണ്ടെങ്കിൽ കർത്തവ്യങ്ങളുണ്ട്, അത് തന്നെ വിട്ടുപോവുകയേ ആവുള്ളൂ. താൻ അവയെ വലിച്ചെറിഞ്ഞ് കളയരുത്. ഭാര്യ പുത്രന്മാർ ഇവരോടെല്ലാം കർത്തവ്യമുണ്ട്. കർത്തവ്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ദോഷം വരും, പ്രത്യവായമുണ്ടാവും. കർത്തവ്യങ്ങൾ ചെയ്താലൊന്നും കിട്ടുകയുമില്ല. അതാണ് ലോകത്തിലെ പ്രശ്നം. ധർമ്മം നഷ്ടപ്പെടാതിരിക്കാൻ, സമ്പാദിച്ചു കൂട്ടിയ പുണ്യമെല്ലാം ക്ഷരിതമാകാതിരിക്കാൻ കർത്തവ്യകർമ്മങ്ങളെ കൃത്യതയോടെ ചെയ്യുക. അധർമാചരണം കൊണ്ടും ധർമ്മം ക്ഷയിക്കും. രണ്ടാമത്തത് അതാണ്. പ്രാതകാലത്തിൽ സന്ധ്യാവന്ദനാദികളും പൂജാപാഠാദികളും ചെയ്യുക. മറുവശത്ത് മദ്യാദികളിൽ മുഴുകുക. അപ്പോൾ ആദ്യത്തതിൻ്റെ ഫലം നിലനിൽക്കുമോ? അതിൻ്റെ ഫലം കളഞ്ഞ്, എന്നാൽ അധർമാചരണത്താൽ ക്ഷരിതമാവും, നഷ്ടമാവും. നേഹാഭിക്രമനാശോസ്തി, ഇത് നിഷ്കാമ കർമ്മയോഗത്തിൻ്റെ, അതായത് സാഖ്യയോഗാദികളുടെ മാത്രം കാര്യമാണ്. ധർമ്മരക്ഷണത്തിന് അധർമാചരണത്തിൽ നിന്ന് നിർമുക്തനാവണം. 3, കർമ്മനാശാജലസ്പർശാത് ധർമ്മക്ഷരതി കീർത്തനാത്. ശാസ്ത്രങ്ങളിൽ പറയുന്നു, കർമ്മനാശ എന്നു പേരായ ഒരു നദിയുണ്ട്. കർമ്മനാശ, അതിൻ്റെ ജലം സ്പർശിച്ചാൽ, കർമ്മനാശ ജലസ്പർശ ധർമ്മക്ഷരതി കീർത്തനാത്. അതിൻ്റെ ജലം സ്പർശിച്ചാൽ ധർമ്മം ക്ഷയിക്കും. പഴയ കഥയിലൊക്കെ നേപ്പാളത്തിലാണ് ആ നദി. അതിൻ്റെ ഉള്ളിൽ ദോഷമുണ്ടോ? ശാസ്ത്രമാണ് അതിൻ്റെ പ്രമാണം. അങ്ങനെയും ധർമ്മം ക്ഷയിക്കുമെന്ന് വിശ്വാസമുണ്ട്. 4, സ്വകൃതകർമ്മത്തിൻ്റെ പ്രചാരണം സ്വയമേവ ചെയ്യുന്നതും ധർമ്മക്ഷയത്തിന് കാരണമാണ്. സ്വയം സ്തുതിക്കരുത്. പ്രിയം കൃത്വാ മൗനം, പ്രിയകർമ്മം ചെയ്തിട്ട് മൗനമായിരിക്കണം. സ്വന്തം മഹത്വം സിദ്ധിക്കുന്നതിന് പ്രയത്നിക്കരുത്. ധർമ്മശാലയും മറ്റും നിർമ്മിച്ചിട്ട് സേട്ടുമാർ മറ്റുള്ളവരോട് പറയും, ഞാൻ ഇങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്തു, വളരെ പരിശ്രമിച്ചു. ആത്മപ്രശംസ മരണതുല്യമാണ്. അവർ ധർമ്മത്തെ കളഞ്ഞു കുളിക്കുന്നത് അപ്രകാരമാണ്. അറിയാത്തവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ കൂടി ധർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതായാൽ നന്നാണ്. അവിടെ സിദ്ധാന്തം മാറും. അങ്ങനെയുള്ളവർ സ്വന്തം പ്രശംസയ്ക്കല്ല പറയുന്നത്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നു. കാരണം ലോകം വളരെ വിലക്ഷണമാണ്. ഒരാൾ ചെയ്യുന്നത് കണ്ട് മറ്റൊരാൾ ചെയ്യുമെന്നുള്ളതിനാൽ അതിനായുള്ള പ്രശംസ ഉത്തമമാണ്. അന്യർക്കു പ്രേരണയാക്കുന്നതിനുള്ള പ്രശംസ ഗ്രാഹ്യമാണ്. മറ്റുള്ളവർക്കു കൂടി ആദർശമുണ്ടാവുന്നത് ചെയ്യുന്നത് ശരി. എന്നാൽ കേവലം തൻ്റെ പൊങ്ങച്ചം കാട്ടുന്നതിന്, ഗർവിയാകുന്നതിനെ ലക്ഷ്യീകരിക്കുമ്പോൾ ധർമ്മം ക്ഷരിതമാവുന്നു. ഒരു ദിവസം അക്ഷരലക്ഷം ജപം ചെയ്യണം. എന്നാൽ അത് ചെയ്തിട്ട് ആളുകളോട്
ഞാൻ അക്ഷരലക്ഷം ജപിച്ചു, അതുകൊണ്ട് ഭക്തരാകുക, ഞാൻ ഭക്തരാജനാണ് എന്നിങ്ങനെയെല്ലാം പറയുമ്പോൾ ധർമ്മം ക്ഷരിതമാവുന്നു. ജപതപാദികളെല്ലാം തനിക്കു വേണ്ടിയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ കാണിക്കുന്നതിനാവരുത്. ഇനി നാം ജപിക്കുന്നത് കണ്ട് മറ്റാർക്കെങ്കിലും അത് പ്രേരണയാകുമെങ്കിൽ അവരെ കാണുക ജപിക്കുക. അന്യഥാ മാല കൊണ്ടുവന്ന് ആളുകൾ കാണുക ജപിക്കുന്നത് ഉചിതമല്ല, അതിൽ കാര്യവുമില്ല. ക്ഷരണമെന്നാൽ അർത്ഥമെന്ത്? ഒന്നിച്ച് നഷ്ടമാവുകയെന്നല്ല. പൊട്ടിയ കലത്തിൽ വെള്ളം നിറച്ചാൽ കുറച്ചു കുറച്ച് ചോർന്നു പോയി അവസാനം തിരുന്നു. അതുപോലെ കർത്തവ്യ കർമ്മങ്ങളെ ചെയ്യാതെയും അകർത്തവ്യങ്ങളെ ചെയ്തും ആത്മപ്രശംസ കൊണ്ടും മെല്ലെ മെല്ലെ ധർമ്മം ക്ഷരിതമാകുന്നു. അതങ്ങനെ തുടർന്നാൽ അവസാനം ധർമ്മമാകെ ഇല്ലാതാവുന്നു. അതുകൊണ്ട് കർത്തവ്യ കർമ്മത്തിൽ സജഗനാവുക, അകർത്തവ്യ കർമ്മത്തിൽ ഏർപ്പെട്ട് പതിതനാവാതിരിക്കുന്നതിന് ശ്രദ്ധിക്കുക, സ്വീയ ധർമ്മത്തിൻ്റെ സ്തുതിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് ശ്രമിക്കുക. ന ശോഭതേ ഗുണപുംസാം സ്വയം സ്വഗുണവർണ്ണതേ. ഈ ഉക്തി പ്രസിദ്ധമാണ്. ഈ ആശയത്തിൽ ഇവിടെ തഥ സ്വധർമ്മം ഹിത്വ എന്നിങ്ങനെ പറയുന്നു. യുദ്ധം കേവലം പരലോക സുധാരണത്തിനു മാത്രമല്ല, ചെയ്താൽ സ്വർഗം, ചെയ്തില്ലെങ്കിൽ ധർമ്മക്ഷരണം, അതുകൊണ്ടുണ്ടാകുന്ന പാപം. ഈ ലോക സുധാരണത്തിനും അത് കാരണമാണ്. ഈ ലോകത്ത് സുഖത്തിനും യുദ്ധം കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് കീർത്തിം ചഹിത്വ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യമേ തന്നെ അകീർത്തികരം അർജുന എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കീർത്തിയുടെ അഭാവം അകീർത്തിയാണ്. എന്നാൽ കീർത്തിവിരോധിയായ അപയശസ്സും അകീർത്തിയാണ്. അപയശരൂപിയായ അകീർത്തിയുണ്ടായാൽ പിന്നെ കീർത്തി എങ്ങനെ? പാപമവാപ്സ്യസി, അർജുനൻ താൻ തന്നെ നേരത്തെ പറഞ്ഞു, പാപമേ വാസയേതസ്മാൻ ഹത്വൈതാനാഥതായിന അഹോബദ മഹത്പാപം കർത്തും വ്യവസിതാവയം എന്നിങ്ങനെ അതിനുള്ള സമാധാനം മുന്നോട്ട് പറയും. നൈവം പാപമവാപ്സ്യസി. എന്നാൽ പ്രഥമ പ്രതിബന്ധം പറയുന്നു, അല്ലയോ അർജുന, നീ പറയുന്നു യുദ്ധം ചെയ്യുന്നത് കൊണ്ട് പാപമുണ്ടാകും എന്നാണെങ്കിൽ ഞാൻ പറയുന്നു യുദ്ധം ചെയ്തില്ലെങ്കിൽ പാപമുണ്ടാവും. സംഗ്രാമം ന കരിഷ്യസി പാപം അവാപ്സ്യസി. ഇവിടെയും പാപമാണ്, അവിടെയും പാപമാണ്. പാപത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടും? അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുന നിർണയത്തിൽ യുദ്ധം ചെയ്താൽ പാപമാണ്, സ്വജനങ്ങളെ ഹനിക്കണം. ആതതായികളാണെങ്കിൽ പോലും സ്വജനങ്ങളെ ഹനിക്കരുതെന്ന് ശാസ്ത്രമുണ്ട്. അതുകൊണ്ട് അവരെ കൊല്ലുന്നത് പാപമാണ് എന്ന് അർജുനൻ ഉന്നയിച്ചു. ധർമ്മമായ ഈ സംഗ്രാമം നീ ചെയ്തില്ലെങ്കിൽ നീ പാപിയായിത്തീരും. അർജുനൻ തൻ്റെ നിശ്ചയത്തെ അവലംബിച്ച് ശാസ്ത്രത്തെ സ്വീകരിച്ച് യുദ്ധം ചെയ്യാതെ ഒളിച്ചോടണമോ? ഭഗവത് നിർദ്ദേശത്തെ മാനിച്ച് യുദ്ധം ചെയ്യണമോ? ഏത് പാപത്തെ അംഗീകരിക്കും? യുദ്ധം ചെയ്യുന്നത് കൊണ്ട് സ്വജനവധം എന്ന പാപം, യുദ്ധം ചെയ്തില്ലെങ്കിൽ സ്വധർമ്മത്യാഗമെന്ന പാപം, കീർത്തിനാശവും പരധർമാനുഷ്ഠാന പ്രയുക്ത പാപവും, ഇവയെല്ലാം ഒരുമിച്ചാണ്. അതുകൊണ്ട് ഏത് നിർണയത്തിനും പുനർവിചാരം അനിവാര്യമാണ്. ഇവിടെയാണ് ഈ ശ്ലോകം നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ ശ്രുത്യധിഷ്ഠിതമായ ഒരു ചിന്തയ്ക്ക് വഴിയുണ്ടാവുക. ഈ യുദ്ധത്തെ തന്നോട് തന്നെയുള്ള വിചാരമായെടുക്കുക,
അങ്ങനെയുള്ള ധർമ്മം പിഴയ്ക്കാത്ത യുദ്ധം, ഏത് കർമ്മത്തിനും മുമ്പുള്ള വിചാരം. വിചാരമില്ലാതെ നീ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും വിചാരമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല, തുടർബന്ധങ്ങളെ ഉണ്ടാക്കുന്നു. വിചാരമില്ലാതെ ചെയ്യാതിരുന്നാൽ അവ ചെയ്യേണ്ടതായിരുന്നു എന്ന് പിന്നീട് തോന്നുകയും അത് കർമ്മബീജമായി നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് അനഭലഷണീയങ്ങളായ കർമ്മങ്ങൾക്ക് കാരണമായിത്തീരുകയും ചെയ്യുന്നു. ഏതൊന്ന് ചെയ്യാതിരിക്കുന്നുവോ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിയാൽ അത് ബീജമായി കിടന്ന് കർമ്മവാസനകളെ പെരുപ്പിക്കും, ദുഃഖങ്ങളെ ഉണ്ടാക്കും. ഏതൊന്ന് വിചാരമില്ലാതെ ചെയ്താൽ ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് നിരന്തരം തോന്നും. മാനവ സംഘർഷത്തിൻ്റെ രണ്ട് മാർഗരേഖകളാണിത്. കർമ്മത്തിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുന്നുവെങ്കിൽ സ്വധർമ്മവും കീർത്തിയും നഷ്ടമാകുന്നത് ഇങ്ങനെയാണ്. ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുമ്പോൾ ജീവിത ദുഃഖങ്ങൾ ഉണ്ടാവില്ല. അർജുന, നീ നിന്നിലേക്ക് വിചാരം ചെയ്യുക, സ്വധർമ്മവും കീർത്തിയും അദൃഷ്ടമാണ്, ദൃഷ്ടമല്ല. അത് രണ്ടും നഷ്ടമാവുകയാണ് വിചാരമില്ലായ്മയുടെ ഫലം. അതിൻ്റെ ഫലം പാപമാണ്. ധർമ്മ്യമായ യുദ്ധം നിന്റെ അഹന്ത, കർമ്മം ചെയ്യുവാനോ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുവാനോ തയ്യാറാകുന്ന നിന്റെ അഹന്ത. ധർമാധർമ്മങ്ങളെ പുനർവിചാരം ചെയ്യുവാൻ പര്യാപ്തമായ നിന്റെ ബോധം. നിന്നിൽ നടക്കുന്ന ഈ യുദ്ധമുണ്ട്. നിന്റെ സ്വധർമ്മത്തെ ആസ്പദമാക്കി, നിന്റെ ജീവിതത്തെ ആസ്പദമാക്കി, നിന്റെ ജന്മജന്മാന്തരങ്ങളെ ആസ്പദമാക്കി നീ എത്ര ജന്മങ്ങളിലൂടെ ആനയിച്ചു കൊണ്ടുവന്ന നിന്റെ ലിംഗശരീരത്തെയും മനസ്സിനെയും നോക്കിക്കണ്ടാൽ ബഹുശ്രുതനായ യശസ്വിയായ വൃദ്ധശ്രവനായ മനസ്സ്, അതിനെ ശ്രദ്ധിച്ച് അതിനെ നിശ്ചയാത്മികയിലേക്കുയർത്തി ബുദ്ധിയെ നീ തേരാളിയാക്കി വിഷയങ്ങളിൽ നിന്നെല്ലാം ഇന്ദ്രിയങ്ങളെ മോചിപ്പിച്ച് സ്വധർമ്മത്തിലൂന്നി സ്വസ്വരൂപാനുസന്ധാനത്തിലൂന്നി പൂർവനിശ്ചിതങ്ങളായ കർമ്മങ്ങൾക്ക് നിന്റെ ശരീരത്തെ പൂർണ്ണമായി വലിച്ചെറിഞ്ഞ് നിൽക്കുന്ന ധർമ്മ്യമായ ഈ സംഗ്രാമം, നിന്നോട് തന്നെയുള്ള ഈ യുദ്ധം നീ ചെയ്താൽ നീ പുണ്യവാനാണ്. ഈ മഹത്തായ ദർശനത്തെ നമുക്കായി ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.